2020 ലോകകപ്പിൽ പാകിസ്ഥാൻ നായകൻ ബാബർ അസമിന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതായിരുന്നു. ഇതോടെ ബാബറിനെ വിമർശിച്ച് ഇന്ത്യൻ മുൻ താരം ഗൗതം ഗംഭീർ രംഗത്തെത്തി. ബാബറിന് സ്വന്തം കാര്യം മാത്രമേ ചിന്തയുള്ളൂ എന്നായിരുന്നു ഗംഭീറിന്റെ വിമർശനം. ഫക്കർ സമാനെ ഓപ്പണിംഗിലിറക്കി ബാബർ പിന്നോട്ടിറങ്ങാൻ തയ്യാറാവണം. അതിന് തയ്യാറാവാത്തത് ബാബർ സ്വാർത്ഥനായ നായകനായതിനാലാണ്. ഒരു നല്ല നായകനെന്ന നിലയിൽ ആദ്യം ടീമിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്നും ഗംഭീർ പറഞ്ഞു. ഗംഭീറിന് മറുപടിയായി ഇപ്പോൾ പാക് മുൻ താരം ഷാഹിദ് അഫ്രീദിയും എത്തിയതോടെ വാക്പോരാട്ടം ചൂടുപിടിച്ചിരിക്കുകയാണ്. വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്, എന്നാൽ ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കണമെന്നായിരുന്നു അഫ്രീദിയുടെ മറുപടി. ബാബർ നിരവധി മത്സരങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ടെന്നും സ്ഥിരതയോടെ റൺസ് നേടുന്ന താരങ്ങളിൽ ഒരാളാണെന്നും അഫ്രീദി പറഞ്ഞു. 2020 ഫോർമാറ്റിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകാനും അഫ്രീദി മറന്നില്ല. ഇന്ത്യയോടും സിംബാബ്വെയോടും തോറ്റ പാകിസ്ഥാൻ സെമി കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ത്യക്കെതിരായ മത്സരത്തിലടക്കം പാക് നായകൻ ബാബർ അസമിന്റെ പല തീരുമാനങ്ങളും മോശമായിരുന്നു. ഓപ്പണർമാരായ ബാബറും റിസ്വാനും ഫോമിലേക്ക് എത്തേണ്ടത് പാകിസ്ഥാന് സെമി പ്രതീക്ഷ നിലനിർത്താൻ അനിവാര്യമാണ്.